ഭരണി പുഷ്പത്തിൽ പതിനൊന്ന് രതിമൂർച്ച. ഏതു പെണ്ണും രതിമൂർച്ചയിൽ തൃപ്തിപ്പെടാൻ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ത്? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. കിടപ്പറയിൽ സ്ത്രീകളുടെ മനം കവരാൻ ഒരുപാട് വഴികളുണ്ട്. ലൈംഗിക വേഴ്ചയ്ക്ക് മുൻപ് ഈ ലളിതമായ ടിപ്പുകൾ ചെയ്യുക. നിങ്ങളുടെ പങ്കാളി കിടക്കയിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ? നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെ സംഭവത്തിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ പൊതുവായ ചില ചോദ്യങ്ങളുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ പൊടികൈകൾ ഇതാ. തലച്ചോറിനെ ഉത്തേജിപ്പിക്കുക. ലൈംഗിക ബന്ധം ആരംഭിക്കുന്നത് മനസ്സിലാണ്. അതിനാൽ ലൈംഗികത വായിക്കുകയോ ദൃശ്യപരമായി ലൈംഗികതയെ സങ്കല്പിക്കുകയോ ചെയ്യുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കും. നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുക. വികാരവായ്പോടെ നിങ്ങളുടെ പങ്കാളിയുടെ കൈകൾ പിടിക്കുക എന്നതാണ് ലളിതമായ നുറുങ്ങുകളിൽ ഒന്നാണ്. ഇത് അവളുടെ ശരീരം മുഴുവൻ കാമവികാരത്തിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാക്കും. അവളിൽ ലൈംഗികത ഉണരും, സുഖകരമാക്കും. ഒരു നാവികനാകുക. പങ്കാളിയോടൊപ്പം ബീച്ചുകളിൽ പോകുക. പഠനങ്ങൾ പ്രകാരം ബീച്ച്, തടാകം തുടങ്ങിയ ജലസ്രോതസ്സുകളിലെ ജലത്തിന്റെ സാമീപ്യം വിശ്രമിക്കുന്ന ഫലമുണ്ടാക്കുന്നു. ഒരു മതിൽക്കെട്ട് തകർക്കാൻ ഒരു ജലാശയം നിങ്ങളെ സഹായിക്കും. മനസ്സിലെ അതിലോല വികാരങ്ങളെ ഉണർത്തുന്ന ഇടം കൂടിയാണ് ഇത്. കുക്കുംബർ സാലഡ്. പഠനങ്ങൾ അനുസരിച്ച് വെള്ളരിക്കയുടെ സുഗന്ധം അനുഭവിച്ചെറിയുമ്പോൾ സ്ത്രീകൾക്ക് യോനിയിൽ രക്തയോട്ടം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നു. അതിനാൽ അവൾക്കായി ഒരു കുക്കുംബർ സാലഡ് തയ്യാറാക്കുക. മങ്ങിയ വെളിച്ചം, അരണ്ട വെളിച്ചം ശരീരത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കും. സെക്സോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് അവരുടെ നഗ്ന ശരീരത്തിന്റെ രൂപത്തെ കുറിച്ച് ആശങ്കയുണ്ട്. അവർക്ക് കിടക്കയിൽ തന്റെ നഗ്നത ആസ്വദിക്കാൻ സ്വാഭാവികമായി ബുദ്ധിമുട്ടാണ്. അതിനാൽ മങ്ങിയ വെളിച്ചം നല്ലതാണ്. അത് സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും കൂടുതൽ സുഖകരമായ അനുഭൂതി നൽകുകയും ചെയ്യും. പങ്കാളിയുടെ ഫാന്റസികൾ മനസ്സിലാക്കുക. സ്ത്രീകൾ ഒരു ദിവസം ശരാശരി 19 തവണ ലൈംഗികതയെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ലൈംഗിക വിദഗ്ധരുടെ പഠനം. അവൾക്ക് ലൈംഗിക കഥകളുടെ ഒരു പുസ്തകം സമ്മാനമായി നൽകുക. അവളുടെ പ്രിയപ്പെട്ട ഭാഗം വായിക്കാൻ അവളോട് ആവശ്യപ്പെടുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥ സംഭവം പോലെ തന്നെ ആവേശം പകരുന്നതാണ്. അതിനാൽ നേരത്തെ ആരംഭിക്കുക. എത്രത്തോളം നിങ്ങൾ റൊമാൻറിക് ആകുന്നോ അത്രത്തോളം നിങ്ങൾ ലൈംഗികതയിൽ കേമന്മാരാകും. പങ്കാളിയുടെ പ്രതീക്ഷകൾ നിലനിർത്തുക. അവളെ സന്തോഷിപ്പിക്കാൻ അവളെ കളിയാക്കുക. അവൾ കാപ്പി കുടിക്കാൻ കാത്തിരിക്കുമ്പോൾ കവിളിൽ ഞെക്കുക. നിങ്ങൾ രണ്ടുപേരും വാതിലിന് പുറത്തേക്ക് പോകുമ്പോൾ അവളെ ആഴത്തിൽ ചുംബിക്കുക. പുറകിലൂടെ ചെന്ന് അവളുടെ മാറിടങ്ങളിൽ ഊഷ്മളമായി കൈകൾ അമർത്തുക. അവളാകുന്ന പുഴ നിങ്ങളിലേക്കൊഴുകും. കിടക്കയിൽ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭാരത സംസ്കാരം അനുസരിച്ച് ലൈംഗികതയെ കുറിച്ച് പറയുന്നത് പോലും പലർക്കും ലജ്ജയും അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു വിഷയമാണ്. തൽഫലമായി മിക്ക വ്യക്തികളും ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ ലൈംഗികതയെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനോ പലപ്പോഴും ഒരു ആധികാരികതയുമില്ലാത്ത ഓൺലൈൻ വിവരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ശാസ്ത്രീയമല്ലാത്ത ഉപദേശങ്ങൾ കേൾക്കും. നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനാകുമെന്നും ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായ ഉൾക്കാഴ്ചയോടെയും സൂക്ഷ്മതയോടെയും പരിഹരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കിടക്കയിൽ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പുരുഷാധിപത്യത്തിന്റെ നിയമങ്ങൾ നമ്മളെ എല്ലാത്തിലും ബാധകമാക്കിയിട്ടുണ്ട്, ലൈംഗിക ജീവിതത്തില് പോലും. ഇന്ത്യയിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് ജോലിസ്ഥലങ്ങളിലോ സമൂഹത്തിലോ മാത്രമല്ല, കിടപ്പുമുറികളില് പോലും പലരും വിലകൽപ്പിക്കാറില്ല. എന്നാൽ പുരുഷന്മാർ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യം, സ്ത്രീകൾക്കും പുരുഷന് തുല്യമായി ലൈംഗികത ആസ്വദിക്കാൻ കഴിയും. രതിയിലൂടെ സ്ത്രീകൾക്ക് പരമാവധി ആനന്ദം കിട്ടുമ്പോൾ അവർ ആ ആനന്ദം അതേ അളവില് തിരികെ നൽകാൻ സന്നദ്ധരാകും. അതിനാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതം വേണമെങ്കിൽ ആദ്യപടിയായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തുകയാണ്. സ്ത്രീയുടെ ആഗ്രഹങ്ങൾ അറിയുക.
ഒരിക്കലും നല്ല ലൈംഗികതയിലേക്ക് നയിക്കാത്ത ഒരു ലൈംഗിക ജീവിതം സ്വാർത്ഥതയാണ്. അതിനാൽ നിങ്ങളുടെ സന്തോഷം എത്രത്തോളം നിങ്ങൾക്ക് പ്രധാനമാണോ അത്രത്തോളം അവളുടെ സന്തോഷം അവൾക്കും പ്രധാനമാണ്. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് സത്യസന്ധമായി തുറന്ന് സംസാരിക്കുക തന്നെ വേണം. കിടക്കയിൽ അവൾ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്നും അവൾക്ക് എങ്ങനെയുള്ള ഭാവനകളാണുള്ളതെന്നും ഫാന്റസികള് അവളുടെ മൂഡ് മാറ്റുന്നതെന്താണെന്നും അവളോട് നേരിട്ട് തന്നെ ചോദിക്കുക. അവളെ നല്ല മൂഡിലാക്കുന്ന അല്ലെങ്കിൽ അവളെ ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ പൊസിഷനുകളോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അറിയുക. പരസ്പരം നല്ല അടുപ്പമില്ലാത്തവർ തമ്മിലുള്ള ലൈംഗികത ഒരിക്കലും ആനന്ദത്തിലേക്ക് നയിക്കില്ല. അതിനാൽ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ പങ്കാളിയെ അടുത്തറിയാൻ ഒരു ശ്രമം നടത്തുക. ഏറ്റവും പ്രധാനമായി കിടക്കയിൽ മാന്യമായി പെരുമാറുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് രതിമൂർച്ച ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കാം എന്ന് കരുതരുത്. സ്ത്രീയുടെ ആഗ്രഹം അംഗീകരിക്കുന്നതിലെ നിർണായകമായ ഒരു ഭാഗം അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൾക്ക് ലൈംഗിക സംതൃപ്തി നൽകുക എന്നതാണ്. ഭാഗ്യവശാൽ പുരുഷന്മാരെക്കാള് സ്ത്രീകൾക്ക് പലതരം ലൈംഗിക രതിമൂർച്ചകൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല സ്ത്രീകൾക്ക് ചിലപ്പോൾ വ്യത്യസ്ത തരം രതിമൂർച്ചകളും ഉണ്ടാകാം. ലൈംഗിക പങ്കാളി എന്ന നിലയ്ക്ക് അവളുടെ എല്ലാത്തരം രതിമൂർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മിക്കപ്പോഴും സ്ത്രീകളുടെ രതിമൂർച്ച എന്നത് ക്രിസരി രതിമൂർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് പുരുഷന്മാർ ചിന്തിക്കുന്നത്. അതിനാൽ തന്നെ പങ്കാളികൾക്ക് അത്തരം രതിമൂർച്ച നൽകാൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങൾ മതിയായ കഴിവുള്ളവരല്ലെന്ന് അവർ പലപ്പോഴും കരുതുകയും ചെയ്യാറുണ്ട്. സ്ത്രീകൾക്ക് അത്തരം പരിമിതികളില്ല എന്നുള്ള കാര്യം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ ശരീരത്തിൽ 30-ലധികം ഈറോജൈനസ് സോണുകളും അവക്കൊപ്പം തന്നെ 11-ലധികം രതിമൂർച്ച രീതികളുമുണ്ട്. അതിനാൽ നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗിക സംതൃപ്തി നൽകുന്നതിൽ നിങ്ങൾ മിടുക്കനാണെങ്കിൽ പോലും ക്രിസരി രതിമൂർച്ചയിൽ മാത്രം ആ ശ്രദ്ധ ഒതുങ്ങി നിൽക്കരുത്. പകരം മറ്റെല്ലാ തരത്തിലുള്ള രീതികളും പരീക്ഷിക്കുക. മിശ്രിത രതിമൂർച്ച മുതൽ പരമ്പരാഗത രീതിയിലുള്ള യോനിസംബന്ധമായ രതിമൂർച്ച വരെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. സ്ത്രീയെ മുൻകൈയെടുക്കാൻ അനുവദിക്കുക. അതെ, ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ്. നിങ്ങൾ അന്ന് വെറുതെ കിടന്നാല് മാത്രം മതി. അവളെ മുൻകൈയെടുക്കാൻ അനുവദിക്കുക. ഇത് പല സ്ത്രീകൾക്കും വളരെയധികം ഇഷ്ടമുള്ളതും ഇത് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതുമാണ്. മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾക്ക് താല്പര്യമുണ്ടാക്കുകയും ഒരു സെക്സി ഫീലിംഗ് ഉണ്ടാകുകയും ചെയ്യും. മുൻകൈ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നന്നായി ചേരുന്ന നിരവധി പൊസിഷനുകളുണ്ട്. കൗഗേള്, റിവേഴ്സ് അല്ലെങ്കിൽ വിത്ത് ട്വിസ്റ്റ് എന്നിവയും അതുപോലെ തന്നെ റിവേഴ്സ് മിഷനറി, സൈഡ്വേസ് സാഡിൽ തുടങ്ങിയവയും സ്ത്രീകൾക്ക് മുൻകൈ എടുക്കാവുന്ന പൊസിഷനുകളാണ്. ഇവ ആയാസരഹിതമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്ത്രീക്ക് താല്പര്യമുണ്ടാക്കും. ചില സമയങ്ങളിലെ സ്ത്രീകളുടെ മടി അനുവദിക്കുക. ലൈംഗികതയ്ക്കും ശാരീരിക അധ്വാനം ആവശ്യമുണ്ടെന്നും പുരുഷന്മാർ മനസ്സിലാക്കണം. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക ജോലിക്ക് ശേഷം കുട്ടികളെ പരിചരിക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും ആയാസകരമാണെന്ന് പുരുഷന്മാര് വളരെ അപൂർവമായെങ്കിലും സമ്മതിക്കുന്നതാണ്. ആയാസകരമായ ഈ ജോലികൾക്ക് ശേഷം മറ്റൊന്നിനും കഴിയാത്ത വിധം അവൾ ക്ഷീണിതയാകാം. അതിനാൽ അത് മനസ്സിലാക്കി അവളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കാതെ ആവശ്യാനുസരണം വിശ്രമിക്കാൻ അനുവദിക്കണം. ഇത് ദമ്പതിമാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് കരുത്തേകും. ലൈംഗിക ബന്ധത്തിലെ സ്ത്രീകൾക്ക് ശാരീരികമായ ആയാസമില്ലാതെ അവർക്ക് അനുയോജ്യമാംവിധം ആസ്വദിക്കാൻ പറ്റുന്ന നിരവധി പൊസിഷനുകളുണ്ട്. ആ പൊസിഷനുകള് സ്വീകരിക്കുക വഴി ആയാസരഹിതമായി അവർക്ക് രതിമൂർച്ച നേടാനും ലൈംഗിക ബന്ധം ആസ്വദിക്കാനും സാധിക്കും. സ്പൂൺ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡോഗ്, ഫേസ് ഓഫ് അല്ലെങ്കിൽ ഏവർക്കും സ്വീകാര്യമായ പരമ്പരാഗത മിഷനറി പൊസിഷന് എന്നിവ പരീക്ഷിക്കുക. അത് അവൾക്ക് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല, ആ ദിവസത്തെ എല്ലാ ക്ഷീണവും തളർച്ചകളും മൂലമുണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവൾക്ക് കരുത്തേകുകയും ചെയ്യും. ലൈംഗിക മരവിപ്പ്, നിങ്ങളുടെ നല്ല രീതിയിലുണ്ടായിരുന്ന ലൈംഗിക ജീവിതം ഫലത്തിൽ വരണ്ടുണങ്ങി കരിഞ്ഞു പോകുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാകാം. സ്ത്രീകൾക്ക് ലൈംഗികതയോട് താല്പര്യം കുറയുക, നിരാശ കാണിക്കുകയോ ലൈംഗിക ബന്ധത്തിനിടെ അസ്വസ്ഥത കാണിക്കുകയോ ചെയ്യുക. ഇതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ വൈകാരികമായ അസംതൃപ്തി ലൈംഗികതയോട് താല്പര്യം ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അതുമാത്രമല്ല, ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പ്രസവം പോലുള്ള കാരണങ്ങളാലും ഇത് സംഭവിക്കാം. കാരണം എന്തുതന്നെയായാലും
നിങ്ങളുടെ പങ്കാളിയുമായി ഇത് ചർച്ച ചെയ്യുകയും നിങ്ങൾ ഇരുവരും ഒരുമിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓർക്കുക, ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനവും കെട്ടുറപ്പ് നൽകുന്നതുമായ ഘടകം എന്നത് ദമ്പതിമാർക്ക് ഇരുവർക്കും സംതൃപ്തി നൽകുന്ന ലൈംഗിക ജീവിതമാണ്. ശുക്രിയ, ഫിർ മിലെങ്കേ, ബൈ.